എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണേ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ നാട്ടിൽ ഞാനിങ്ങനെ ഒരു കറി കൂട്ടിട്ടേ ഇല്ലേ. പുതിയൊരു റെസിപ്പിയാണിത്. ഈ രീതിയിൽ എല്ലാവരും ഈ ചേന വെച്ചൊന്ന് തയ്യാറാക്കി നോക്കണം. ചേനയാണ് ഞാനിതിലേക്ക് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ ഇറച്ചിക്കറി പോലും തോറ്റു പോകുന്ന സൈസിലെ ഒരു ടേസ്റ്റായി കറിക്കുള്ളത്. അതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു 300 ഗ്രാമോളം ചേന നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ കുറച്ച് വലിയ പീസസായിട്ട് കഷണിച്ചിടണേ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക. ഒരു ചട്ടിയിലേക്ക് 300 ml ഏകദേശം വെള്ളം എടുക്കുക. അതായത് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തത്. ഇതിനി നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും ചേനയ്ക്ക് ആവശ്യമുള്ള ഉപ്പും അതേപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേനയുടെ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതേപോലെ നികന്ന വെള്ളം കിടക്കണ്ടേ, അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. വിളഞ്ഞ ചേനയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. അത്രയ്ക്ക് മൂക്കാത്ത ചേനയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. ഒരു പീസ് എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ടേ അകം വരെയും നല്ലതായിട്ട് വെന്ത് കിട്ടണം. പക്ഷെ കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞാൽ നമ്മുടെ കറി ഒടുവിൽ ഒരു പുഴുക്കൊക്കെ പോലെ ഇരിക്കും. അതുകൊണ്ട് പീസസായിട്ട് തന്നെ നന്നായിട്ട് നമുക്കത് കിട്ടണം. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ചേന. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂണ് പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ പിളർത്തിയ 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. 1 2 കറിവേപ്പിലയും. ഇനി അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വലിയൊരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണേ. ഇത് ഏകദേശം 70-80% വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ലേ. ഇനി ഇതെല്ലാം കടന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം നന്നായിട്ട്. ഇനി ഈ തക്കാളിയുടെ ഫ്ലഷൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നുടനെ നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുകയും വേണം. തക്കാളി എല്ലാം നല്ലതായിട്ട് സോഫ്റ്റായിട്ടും വരണം. ഇങ്ങനെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിഞ്ഞ മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ഒന്നിച്ചിട്ട് വഴറ്റാം. അത് അവിടെ കിടന്ന് വഴലട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഒരു പേസ്റ്റ് അരച്ചെടുത്തുകൊണ്ട് വരാമേ. 6-8 വരെ കാഷ്യൂനട്ടും 3 പൂള് തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ കാഷ്യൂനട്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഞാനിത് ഇടികല്ലിട്ടൊന്ന് ചതച്ചിട്ടായിരുന്നു അതിട്ടേക്കുന്നത്. അപ്പോൾ ആ സ്മൂത്ത് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണേ. ചേന വേവിച്ചതിൻ്റെ ബാക്കി നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടല്ലോ, ആ വെള്ളമാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൊറിയത്തൊന്നുമില്ല കേട്ടോ, ഞാനത് തന്നെ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലത്. ഇനി നമുക്ക് വെള്ളത്തിന് പകരം ആ വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പം നല്ല ടേസ്റ്റുമായിരിക്കും. എന്നിട്ട് ഇതൊന്നുകൂടൊന്ന് തിളപ്പിക്കുക 2 മിനിറ്റോളം ആ മസാലയൊക്കെ ചേർത്തതിന് ശേഷമേ. അതിനുശേഷം നമുക്ക് വേവിച്ചു മാറ്റി വെച്ചിരുന്ന ചേനയും ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചേന നികന്ന് കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അധികം ലൂസായിട്ടുള്ള ഒരു കറിയല്ല ഇത്, നല്ലതായിട്ടൊന്ന് കുഴഞ്ഞ് ഇരിക്കുന്ന സൈസ് ഒരു കറിയാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. 5 മിനിറ്റ് തിളച്ച് കുറുകാൻ വേണ്ടിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഗരം മസാലയുടെ കുത്ത് അധികം വേണ്ട, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും നമുക്കിത് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണേ ഇത്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കറി കൂടിയാണേ. തീ ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയെല്ലാം നമുക്ക് തൂവിക്കൊടുക്കാമേ. എന്നിട്ട് ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റാമേ. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.